ഷിയാബ് ചോറ്റൂർ ഇറാനിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് തന്നെ ഷിയാബ് തന്നെ ഷിയാബിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവെക്കുമ്പോൾ, എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പങ്കുവെക്കുമ്പോൾ, ഷിയാബിന് അതിശക്തമായ വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. ഷിയാബിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഷിയാബിനെ അനുകൂലിച്ച ആളുകൾ തന്നെയാണ്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായ ഉത്തരമുണ്ട്. ഷിയാബിനെ വിമർശിക്കുന്നവരിൽ പലരും ആദ്യഘട്ടത്തിൽ ഷിയാബിന്റെ വീഡിയോസ്, ഷിയാബിന്റെ ചിത്രങ്ങൾ ഷിയാബിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ശബ്ദമുയർത്തിയ ആളുകൾ തന്നെയാണ്. എന്നാൽ അവരെന്തുകൊണ്ട് ഇപ്പോൾ ഷിയാബിനെതിരെ അതിശക്തമായി വിമർശനം നടത്തുന്നു? സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഉടനീളം പരിശോധന നടത്തിക്കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. ചില ഈ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ കുറച്ച് ഹിന്ദിയിലൂടെ അനുകൂലമായിട്ട് പ്രതികരിക്കും എന്നല്ലാതെ, എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളികളുടെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ അതിരൂക്ഷമായ രീതിയിലാണ് അതിനെതിരെ പ്രതികരിക്കുന്നുള്ളത്. ഒരു 10% ആളുകൾ മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഷിഹാബ് നൽകിയിട്ടുള്ള അപ്ഡേഷനുകൾ അല്ലെങ്കിൽ ഷിഹാബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ വ്യക്തത കുറവ് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് പാകിസ്ഥാനിലൂടെ ഇറാനിലേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഷിഹാബ് തയ്യാറായി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് താൻ ആഫിയ സ്കൂളിന്റെ ടെറസിന്റെ മുകളിൽ 4 മാസം താമസിച്ചത് എന്ന് ഷിയാബ് പറഞ്ഞു. 4 മാസമാണോ അതിൽ കുറവുള്ള ദിവസമാണോ എന്നുള്ളത് അറിയില്ല. ഏകദേശം വലിയൊരു സമയം അതിന്റെ മുകളിൽ താമസിച്ചത് പാകിസ്ഥാൻ വഴി പോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പക്ഷെ ഷിയാബിന് പാകിസ്ഥാൻ വഴി പോകാൻ വേണ്ടിയിട്ട് സാധിച്ചത് ചുരുങ്ങിയ സമയം മാത്രമാണ്. ഈ ചുരുങ്ങിയ സമയത്തിന് വേണ്ടിയിട്ടാണോ 4 മാസം കാത്തിരുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നുള്ളത്. കാരണം അവിടെ നിന്ന് എന്തായാലും ഇറാനിലേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ 2000 കിലോമീറ്ററുകൾ ഉണ്ട്. ഈ 2000 കിലോമീറ്ററുകൾ ഷിഹാബ് പോയത് എന്തുവഴിയാണ്? ഫ്ലൈറ്റ് വഴി പോയിട്ടുണ്ട് എങ്കിൽ ആ ഫ്ലൈറ്റ് വഴി പോയി എന്ന് പറയുന്ന കാര്യം തീർത്തും ഷിഹാബിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഷിഹാബിന്റെ നിയത്തിന് വിരുദ്ധമായില്ലേ? ഷിഹാബ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് നടന്നു തന്നെ പോകും എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ വഴി ഈ പറയപ്പെടുന്നത് പോലെ എയർലൈൻ വഴി ഇറാനിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഷിഹാബിന്റെ നിയത്ത് തെറ്റിപ്പോയില്ലേ? കാരണം 4 മാസം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്? അപ്പൊ എന്നോട് പറയുമ്പോൾ പറഞ്ഞത് എനിക്കൊരു ആഗ്രഹം തോന്നി, ഒരു വാശി തോന്നി എന്നുള്ളതാണ്. ആ വാശിക്ക് വേണ്ടിയിട്ട് 4 മാസം അവിടെ കളഞ്ഞു കുടിച്ചോ എന്നുള്ള ചോദ്യം വിമർശകർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരങ്ങളില്ല. ഷിയാബിന് ഇന്റർനെറ്റ് കണക്ഷന്റെ പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഷിയാബിന്റെ വീഡിയോസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഷിയാബിന് എന്താണ് സംഭവിച്ചത്, പാകിസ്ഥാനിൽ വെച്ച് എന്താണ് ഉണ്ടായത്, പാകിസ്ഥാന്റെ ഈ ട്രാൻസിറ്റ് വിസ 3 ദിവസത്തേക്ക് മാത്രമാണോ കിട്ടിയത്, ഇതിലൊക്കെ ഒരു വ്യക്തമായ കാര്യങ്ങൾ ഇതുവരെ ഷിയാബ് പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് ഈ അപ്ഡേഷനുകളൊക്കെ കാണുന്ന ഷിയാബിന്റെ പ്രേക്ഷകർ വിചാരിക്കുകയാണ് ഷിഹാബ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന്. സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഷിയാബ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആദ്യഘട്ടത്തിൽ ഷിയാബ് പാകിസ്ഥാനിലെത്തിയപ്പോൾ വളരെ നല്ല കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങൾ തിരുത്തി പറഞ്ഞല്ലോ എന്ന്. യഥാർത്ഥത്തിൽ എവിടെയാണ് തിരുത്തി പറഞ്ഞിട്ടുള്ളത്? ഒന്നുമില്ല. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലേക്ക് ഷിയാബിന് പോകാൻ ഒരുപാട് പ്രയാസമുണ്ടാകും. പാകിസ്ഥാൻ അങ്ങനെയൊന്നും ഷിയാബിന് ഒരു ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കില്ല. അത് തന്നെയല്ലേ സംഭവിച്ചത്? പാകിസ്ഥാനിലൂടെ നടന്നു എന്ന് മാത്രം, പക്ഷേ പാകിസ്ഥാൻ വഴി നടന്ന് ഇറാനിലേക്ക് പോകാൻ ഷിയാബിന് സാധിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു വ്യക്തതയും ഷിയാബ് നൽകിയിട്ടില്ല. ഇതാണ് ഷിയാബിനെ ഇന്ന് വിമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഷിയാബിന്റെ കൂടെ നിന്നവരൊക്കെ ഇന്ന് വിമർശകരുടെ കൂട്ടത്തിൽ നിന്ന് ഷിയാബിനെ വിമർശിക്കുമ്പോൾ അതിനുത്തരം പറയേണ്ട ബാധ്യത ഷിയാബിനുണ്ട് എന്നുള്ളതാണ്. കാരണം ഷിയാബ് അതിന് വ്യക്തമായ മറുപടി കൊടുക്കണം, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ആരും ഭയപ്പെടാതെ പറയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നോടടക്കം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു വാക്ക് കൊടുത്തതിന്റെ പേരിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ ഷിയാബ് ഒരു അപ്ഡേഷൻ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷിയാബ് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഒരു അപ്ഡേഷൻ നൽകണം. പാകിസ്ഥാനിൽ നിന്ന് എങ്ങനെയാണ് ഇറാനിലേക്ക് എത്തിയത്?
അത് വളരെ ക്ലിയർ ആയിട്ട് പറയണം. കാരണം 4 മാസം ടെറസിന്റെ മുകളിൽ കഠിന പ്രയത്നത്തിലൂടെ ജീവിച്ചു എന്ന് പറയുന്ന ഷിയാബ് ആ പ്രയത്നം വിജയത്തിലെത്തിയോ? ഒരു ഭയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഷിയാബ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ച് പോകുന്നതിലാണ് ഇവിടെ പ്രശ്നം. ഷിയാബിന് നല്ല രീതിയിൽ പറയാമായിരുന്നു, എന്താണ് പറയേണ്ടത്, എനിക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, അവിടെ നിന്ന് ഫ്ലൈറ്റിലാണോ, ഇനി എന്തിലാണോ പോയത്, ഇന്ന വഴി ഞാൻ പോയിട്ടുണ്ട് എന്ന് ഷിയാബ് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ അത് മറച്ചു വെക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ തോൽവിയോ വിജയമോ എന്നുള്ളതല്ല ഷിയാബ് നോക്കേണ്ടത്. മറച്ച ഷിയാബ് ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു കാര്യം നിർവഹിക്കാൻ പോകുന്ന ഒരാളാണ് എങ്കിൽ അവിടെ തോൽവിക്കും വിജയത്തിനൊന്നും പ്രസക്തിയില്ല. മറച്ച് ആ നിങ്ങളുടെ നിയത്ത്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിനാണ് മതപരമായിട്ട് വാല്യൂ ഉള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഇപ്പൊ ഇറാനിലാണ് എന്ന് പറഞ്ഞ് ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാ, 1000 കണക്കിന് കിലോമീറ്റർ ഉള്ള പാകിസ്ഥാനിലൂടെ നടന്നാണോ പോയത്, അതല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴിയാണോ, ഇതിനൊരു ഉത്തരം നൽകണം എന്നുള്ളതാണ്. അപ്പൊ ഞാനും ഷിയാബിനോട് സംസാരിച്ചപ്പോൾ ഷിയാബിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയൂ സഹോദര, അതിൻ്റെ ഒരു അപ്ഡേഷൻ നൽകണം എന്നുള്ളതാണ്. പാകിസ്ഥാനിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ ഇപ്പം നൽകുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാനിലൂടെ എത്ര കിലോമീറ്റർ നടന്നു, ഇപ്പം ഇത്ര പെട്ടെന്ന് ഇറാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ നൽകാതെ ഷിയാബ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വിമർശകരുടെ എണ്ണം കൂടും. അപ്പം ഇപ്പോൾ ഞാൻ ഷിയാബിൻ്റെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഷിയാബിൻ്റെ എന്നും വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്തിരുന്ന ഒരു സുഹൃത്ത് ഷിയാബിനോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തത വരുന്ന ഒരു വീഡിയോ ഷിയാബിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഷിയാബിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഷിയാബ് നൽകിയില്ല എങ്കിൽ വിമർശകരുടെ എണ്ണം കൂടിക്കൊണ്ടേ വരും. അപ്പോൾ അതിനെ തിരിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വ്യക്തമായൊരു വിവരം നിങ്ങൾ നൽകേണ്ടതുപോലെ നൽകിക്കഴിഞ്ഞാൽ വിമർശിക്കാൻ ആളുണ്ടാവില്ല. നിങ്ങൾ പറയേണ്ടതുപോലെ കൃത്യമായി ഇതാ ഇങ്ങനെയാണ് പോയത്, ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇതാണ് സംഭവങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളുടെ പിന്നാലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റ കാര്യമേ ഞാൻ ആവർത്തിച്ചു പറയുന്നുള്ളൂ, വളരെ ക്ലിയർ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അടങ്ങുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ അവ്യക്തതയും കൂടി ഇല്ലാതാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.